Good afternoon, Nusatu PM Laker, Swagadam, Vartagal Laker. VM Sudheeran de Padaniko, my AI group Neda called Dililati. KPCC Adiksha Stanato, the VM Sudheeran, Martin Menana, Puribakshapi Prime and the Neda called High Command in Arikip. Terner Patol Vikarnam, KPCC the other Tomanam, Neder Matam, Anivari Manamana, AI group called Adelabada. High Command in a Kanda KPCC Adiksha Stanathra Matamilan Rupicha VM Sudheeran Madangia de Pinaliana Sudheeran Edre Padayurukoma AI Group Nedakal Dili Letia Tirvanjura Dagashan K Sudagar and Never Nedur Tatilana AI Group Nedakal in the High Command in a Kanda Terenirputolvikaran KPCC Nedur Tomanum Provartan Egigaran Nartan Nedur Tam Paraji Patanum Nedur Matam Anivari Mananum Group Nedakal High Command in a Bodhipikim VM Sudheeran KPCC Adiksha Sanathu in the Maranamanana KPCC Executive Buribaksha Bipraimenum AI Nedakal High Command in Arikim Tolviki Pinale High Command in a Kanda Ramesh in Italyum Ide Nelabadana each other Rahul Gandhi Kanda Youth Congress Nedaklum name Munichirno Ummanjandi Nemasabakshi Nedru Padavi Urina Sagaritil Sudheeranum Padavi Urianamanana A Group in Nelabad Ramesh Chennithala Pradivaksha Nedava Idode Adiksha Padam A Group Lakshimidu Sudheeranekkal Chennithalayumayi Ottupokunnayal Adiksha Sthanathu Varunnathanu Thirichuvaruvanu Nalladennu I Groupum Karuthunnu Ennal Sudheeranine Pinthunachulla AK Antonyude Prasthavanayile Pratheekshayilanu Sudheerapaksham News Bureau Delhi Malappuram AUP School Ulpade Pootunna 4 Schoolukal Ettedukkan Sarkar Theerumanam കോടതി വിധിക്ക് വിധേയമായിട്ടാകും നടപടികളെന്നും സർക്കാർ വ്യക്തമാക്കി സ്കൂളുകൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആക്കാൻ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥും പറഞ്ഞു അതേസമയം മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടാനുള്ള സർക്കാർ തീരുമാനം ഹൈക്കോടതി അംഗീകരിച്ചില്ല ആദ്യം കോടതി ഉത്തരവ് നടപ്പാക്കാനും ബാക്കി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി മലാപ്പറമ്പ് എയുപി സ്കൂൾ മാങ്ങാട്ടുമുറി കിരാലൂർ പാലോട്ടുവയൽ എന്നീ സ്കൂളുകൾ ഏറ്റെടുക്കാനാണ് സർക്കാർ തീരുമാനം മാനേജ്മെന്റിന് നഷ്ടപരിഹാരം നൽകിയായിരിക്കും സ്കൂളുകൾ ഏറ്റെടുക്കുക സ്കൂളുകൾ അടച്ചു അതൊരു റിയൽ എസ്റ്റേറ്റ് ഏർപ്പാടാക്കുക എന്നതിനോട് ഗവൺമെന്റ് യോജിപ്പില്ല അപ്പോൾ സ്കൂൾ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കും കോടതി വിധിക്ക് വിധേയമായിട്ടാകും സ്കൂളുകൾ ഏറ്റെടുക്കുകയെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥും വ്യക്തമാക്കി കേരള വിദ്യാഭ്യാസ നിയമത്തിൽ ആവശ്യമായ ഭേദഗതികൾ കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കി ഈ രണ്ട് വിധിക്കും വിധേയമായിക്കൊണ്ട് സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ള സർക്കാരിൻ്റെ അഭിപ്രായം നടപ്പിലാക്കാൻ ശ്രമിക്കും ഈ ബാധ്യത ആയാൽ പോലും പൊതുവിദ്യാഭ്യാസം നിലനിർത്തണം എന്നുള്ളതാണ് സംഗതി എന്ത് ബാധ്യതയായത് സ്കൂൾ ഏറ്റെടുക്കുന്നതിൽ നിയമപരമായ തടസ്സങ്ങളില്ലെന്ന് നിയമ സെക്രട്ടറിയുടെ ഉപദേശം ലഭിച്ചതിനെ തുടർന്നാണ് സർക്കാർ തീരുമാനം കൈക്കൊണ്ടത് എന്നാൽ സ്കൂൾ ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം ഹൈക്കോടതി അംഗീകരിച്ചില്ല ആദ്യം സ്കൂൾ അടച്ചുപൂട്ടണമെന്ന ഉത്തരവ് നടപ്പാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു ജസ്റ്റിസ് ജെ ശങ്കരൻ നമ്പ്യാരാണ് ആദ്യം കോടതി ഉത്തരവ് നടപ്പിലാക്കണമെന്നും ബാക്കി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാമെന്നും വ്യക്തമാക്കിയത് രാവിലെ കേസ് പരിഗണിച്ചപ്പോൾ സ്കൂൾ ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം അഡ്വക്കേറ്റ് ജനറൽ സി പി സുധാകര പ്രസാദ് കോടതിയെ അറിയിച്ചപ്പോഴായിരുന്നു കോടതി നിലപാട് വ്യക്തമാക്കിയത് സ്കൂൾ അടച്ചുപൂട്ടിയ ശേഷം കോടതിയെ അറിയിക്കണമെന്നും ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ ഉത്തരവിട്ടു വെള്ളിയാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും അതേസമയം കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്നും സ്കൂൾ ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സ്കൂൾ മാനേജർ പത്മകുമാർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം കൊച്ചി ഉമ്മൻചാണ്ടി യു ഡി എഫ് ചെയർമാനാകും ഇന്ന് ചേർന്ന യു ഡി എഫ് യോഗത്തിലാണ് തീരുമാനമായത് എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ യോഗം വിലയിരുത്തിയില്ല തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ വീണ്ടും യു ഡി എഫ് യോഗം ചേരും വിവരങ്ങളുമായി എം ആർ സജേഷ് ചേർന്നുണ്ട് സജേഷ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഉമ്മൻചാണ്ടിയെ ചെയർമാനാക്കുന്നതിനുള്ള ധാരണയാണ് ഇന്നത്തെ യു ഡി എഫ് യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടി അനുകൂല അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല എ ഐ സി സിയുടെ കൂടി അനുമാനത്തോടു കൂടിയായിരിക്കും ഇതിന്റെ അന്തിമ തീരുമാനം ഘടകകക്ഷികൾ ഉമ്മൻചാണ്ടിയെ പിന്തുണയ്ക്കുകയായിരുന്നു സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവോ മുഖ്യമന്ത്രിയോ യു ഡി എഫ് ചെയർമാൻ ആകുക എന്നാണ് പതിവ് ആ പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തമായി സീനിയർ കൂടിയായിട്ടുള്ള ഉമ്മൻചാണ്ടി ചെയർമാൻ ആകട്ടെ എന്ന നിലപാട് ഘടകകക്ഷികൾ സ്വീകരിക്കുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പൊതുധാരണയിൽ എത്തിയിട്ടുണ്ട് എന്നാൽ ഉമ്മൻചാണ്ടി ഇതിനോടുള്ള അനുകൂല സമീപനം ഇതുവരെയും പറഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ ഈ യോഗത്തിൽ നടന്നിട്ടില്ല അതിനായി ജൂലൈ ആദ്യം വീണ്ടും യു ഡി എഫ് ചേരും എം ആർ സജേഷ് ആണ് വിവരങ്ങൾ നൽകിയത് മലാപ്പറമ്പ് സ്കൂൾ ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനത്തെ വളരെ സന്തോഷത്തോടെയാണ് മലാപ്പറമ്പ് നിവാസികളും സമരസമിതിയും ഏറ്റെടുത്തത് മലാപ്പറമ്പിൽ നിന്നും സിജു കണ്ണൻ ചേർന്നുണ്ട് തത്സമയം സിജു അവിടെ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ്
സമയ കഴിഞ്ഞ ദിവസം പ്രതീക്ഷിച്ചിരുന്നതുപോലെ തന്നെ സമരസമിതി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഇന്ന് രാവിലെ അനുകൂലമായ ഒരു തീരുമാനമെടുത്തിട്ട് മന്ത്രിസഭാ യോഗത്തിൽ മലാപ്പുറം യു പി സ്കൂൾ ഉൾപ്പെടെയുള്ള 4 സ്കൂളുകൾ ഏറ്റെടുക്കാൻ തീരുമാനമെടുത്തതോടെ വളരെയധികം ആഹ്ലാദത്തോടെയാണ് സമരസമിതി പ്രവർത്തകരും സ്കൂൾ സംരക്ഷണ സമിതി പ്രവർത്തകരും എല്ലാം തന്നെ അതിനെ ഏറ്റെടുത്തത്. എന്നാൽ തൊട്ടു പിന്നാലെയുണ്ടായ ഹൈക്കോടതിയുടെ പരാമർശം ചെറിയ ആശങ്കയ്ക്കിടയാക്കി. ഹൈക്കോടതി ഉത്തരവ് ആദ്യം നടപ്പിലാക്കുക എന്ന ഹൈക്കോടതിയുടെ പരാമർശത്തിൽ വലിയ രീതിയിൽ ആശങ്കയ്ക്കിടയാക്കി. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇനി സ്കൂൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന കാര്യത്തിൽ സമരസമിതി ഇതുവരെ ഒരു തീരുമാനമെടുത്തിട്ടില്ല. ഈ കാര്യവുമായി ബന്ധപ്പെട്ട് എ പ്രദീപ് കുമാർ MLA ഉൾപ്പെടെയുള്ള സമരസമിതിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ നിരവധി തവണ ഇവിടെ കൂടിയാലോചനകൾ നടത്തി. എന്നാൽ കോടതി അലക്ഷ്യം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് തൽക്കാലം പോകേണ്ടതില്ല എന്നൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. സർക്കാർ ഒരു അനുകൂലമായ നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിൽ കോടതി അലക്ഷ്യ നടപടികളിലേക്ക് തൽക്കാലം നീങ്ങേണ്ടതില്ല എന്നൊരു നിലപാടാണ് പ്രാഥമികമായി ഇവർ എടുത്തിരിക്കുന്നത്. എന്നാൽ ഇവർക്ക് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി സംസാരിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും കൃത്യമായും ഒരു തീരുമാനമെടുക്കുക. മന്ത്രിസഭാ യോഗ തീരുമാനം സുപ്രീംകോടതിയിൽ അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി ഇതുമായി ബന്ധപ്പെട്ട് ഏത് പരാമർശമാണ് നടത്തുന്നത് എന്ന കാര്യം കൂടി ഇവർ നിരീക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമേ സമരസമിതിയുടെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു തീരുമാനമാകൂ. എന്നാൽ സർക്കാരിൽ നിന്ന് കൃത്യമായ മന്ത്രിസഭാ യോഗ തീരുമാനത്തിന് ശേഷം സർക്കാരിൽ നിന്ന് കൃത്യമായ ഒരു വിശദീകരണം നിർദ്ദേശം ലഭിക്കാത്തത് കൊണ്ട് തന്നെ AO DD ഉൾപ്പെടെയുള്ളവർ കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സർക്കാർ ജീവനക്കാർ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സെക്രട്ടേറിയറ്റിലെ ഇടനിലക്കാരെ നിലയ്ക്ക് നിർത്തണമെന്നും ഫയലുകളിൽ നിശ്ചിത സമയത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ നെഗറ്റീവ് ഫയൽ നോട്ട സമ്പ്രദായത്തിന് പകരം ഒരു പോസിറ്റീവ് ഫയൽ നോട്ട സമ്പ്രദായം നാം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയൊക്കെ ജനങ്ങളെ സഹായിക്കാം, ഇതായിരിക്കണം സ്വാഭാവികമായും നാം ഫയൽ നോക്കുമ്പോൾ അടിസ്ഥാനമായി സ്വീകരിക്കേണ്ട സമീപനം. അഴിമതി, കൈക്കൂലി അടക്കമുള്ള ദുഷിപ്പുകളിൽ നിന്ന് മാറി നിൽക്കാൻ ജീവനക്കാർക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. നിങ്ങൾ അഴിമതി മുക്തരായാൽ മാത്രം പോരാ, നിങ്ങളെ ഉപയോഗിച്ച് അഴിമതി നടത്താൻ തയ്യാറാകുന്നവരുണ്ടെങ്കിൽ അത് തടയാനുള്ള ജാഗ്രത കൂടി നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അഴിമതിക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. ഉദ്യോഗസ്ഥർ നിശ്ചിത സമയത്തിനുള്ളിൽ ഫയലുകളിൽ തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കൃത്യമായി ജീവനക്കാർ ഓഫീസിലെത്തി അവരുടെ കസേരകളിലിരുന്ന് ജോലി ചെയ്യാൻ തയ്യാറാകണമെന്നും പറഞ്ഞു. ഫയലുകളിൽ കാലതാമസം വരുത്തുന്നവർ തന്നെ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. അഴിമതി രഹിതവും സുതാര്യവുമായ ഒരു നവകേരളത്തിന്റെ സൃഷ്ടിക്കാണ് ഈ സർക്കാർ ശ്രമിക്കുന്നത്. ഇക്കാര്യത്തിൽ നിങ്ങൾ എല്ലാവരുടെയും കലവറയില്ലാത്ത പിന്തുണയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാറ്റുചാരായത്തിനും ലഹരി മരുന്നിനുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്ന് ഋഷാ സിംഗ് പറഞ്ഞു. എല്ലാ ജില്ലകളിലും കമ്മീഷണർ നേരിട്ടെത്തി കാര്യങ്ങൾ വിലയിരുത്തും. ജനങ്ങൾക്ക് നേരിട്ട് കമ്മീഷണറെ വിളിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരത്തെ എക്സൈസ് ആസ്ഥാനത്തെത്തി മുൻ എക്സൈസ് കമ്മീഷണർ അനിൽ സേവിയറിൽ നിന്നാണ് ഋഷിരാജ് സിംഗ് ചുമതല ഏറ്റുവാങ്ങിയത്. വാറ്റുചാരായത്തിനും ലഹരി മരുന്നിനുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകുമെന്ന് ചുമതലയേറ്റ ശേഷം അദ്ദേഹം നിലപാട് വ്യക്തമാക്കി. വാറ്റിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയൊന്നും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. റെയ്ഡ് ചെയ്തിട്ട് അത് കർശനമായിട്ട് ഇല്ലാതെ ആക്കാനുള്ള തീരുമാനമാണ്. ലഹരി മരുന്നിന് ശല്യം ഇപ്പോൾ ഏറെ കൂടിയിട്ടുണ്ട്. ആദിവാസി മലയോര മേഖലകളിലാണ് വാറ്റുചാരായത്തിന്റെ കൂടുതൽ വ്യാപനം. അതുകൊണ്ട് ആവശ്യമായാൽ പോലീസിന്റെ സഹായം തേടി ഇതിനെ നേരിടും. കള്ളുഷാപ്പുകളിൽ മിന്നൽ പരിശോധന വർദ്ധിപ്പിക്കാനും ശക്തിപ്പെടുത്താനും തീരുമാനിച്ചു. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും 55 ഔട്ട് സ്റ്റേഷനുകൾ വഴിയാണ് സംസ്ഥാനത്തേക്ക് മദ്യമെത്തുന്നത്. ഇത് കൃത്യമായി തടയാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഋഷിരാജ് സിംഗ് വ്യക്തമാക്കി. ലഹരി മരുന്നിന്റെ ഉപയോഗവും സംസ്ഥാനത്ത് ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. ഇത് തടയും. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജനങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് അറിയിക്കാം. 9444717800 എന്ന നമ്പറിലാണ് വിളിക്കേണ്ടത്. കൂടാതെ എക്സൈസ് കൺട്രോൾ റൂം നമ്പറായ 2322825 2332623 എന്ന നമ്പറിലും അറിയിക്കാം. കൂടാതെ ഇമെയിൽ മുഖേനയും പോസ്റ്റലായും വിവരങ്ങൾ അറിയിക്കാം. സ്കൂളുകൾക്കും കോളേജുകൾക്കും മുന്നിൽ പരാതിപ്പെട്ടി സ്ഥാപിക്കാനും കമ്മീഷണർ തീരുമാനിച്ചു. ചുമതലയേറ്റ ശേഷം മുൻ കമ്മീഷണറുമായും ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കട്ടപ്പന വാഴവരയിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണ ഒരാൾ മരിച്ചു. SFI മുൻ ജില്ലാ പ്രസിഡന്റ് ജോബി ജോൺ ആണ് മരിച്ചത്. രാവിലെ 5 മണിയോടെയായിരുന്നു സംഭവം.
മണ്ണിടിച്ചിലിൽ മാതാപിതാക്കൾക്കും പരിക്കേറ്റു. ഇവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിന് മുകളിലേക്ക് മണ്ണും പാറയും ഇടിഞ്ഞു വീഴുകയായിരുന്നു. കഴിഞ്ഞ രണ്ടു ദിവസമായി പ്രദേശത്തുണ്ടായ ശക്തമായ മഴയെ തുടർന്നാണ് മണ്ണിടിച്ചിലുണ്ടായത്. കേരളത്തിൽ കാലവർഷമെത്തിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. സംസ്ഥാനത്ത് പലയിടങ്ങളിലും മഴ ശക്തമായി. വരും ദിവസങ്ങളിൽ 20 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കും. ഇത്തവണ 12% അധികം മഴയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്താൻ തയ്യാറാണെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താൻ സന്നദ്ധത അറിയിച്ച കമ്മീഷൻ നിയമ മന്ത്രാലയത്തിന് കത്തയച്ചു. ഇതാദ്യമായാണ് തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്താനുള്ള സന്നദ്ധത ഔദ്യോഗികമായി കമ്മീഷൻ അറിയിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് ഒറ്റഘട്ടമായി നടത്താനുള്ള സാധ്യത ആരാഞ്ഞ് നിയമ മന്ത്രാലയം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. പാർലമെന്ററി സമിതിയുടെ 79-ാമത് റിപ്പോർട്ട് പരിഗണിച്ചാണ് മന്ത്രാലയം കമ്മീഷനോട് അഭിപ്രായം ആരാഞ്ഞത്. ഇതിനുള്ള മറുപടിയിലാണ് തിരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്താനുള്ള സന്നദ്ധത കമ്മീഷൻ അറിയിച്ചത്. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP പ്രകടനപത്രികയിൽ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുമെന്ന വാഗ്ദാനം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അടുത്തിടെ ഒറ്റ തിരഞ്ഞെടുപ്പിനുള്ള സാധ്യത പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. തിരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്താനുള്ള സന്നദ്ധത അറിയിച്ചെങ്കിലും ഇതിനുള്ള കടമ്പകളും കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു. നിലവിലെ നിയമസഭകളുടെ കാലാവധി ദീർഘിപ്പിക്കുകയോ വെട്ടിച്ചുരുക്കുകയോ ചെയ്യുന്നതിനായി ഭരണഘടനാ ഭേദഗതി ആവശ്യമായി വരും. വോട്ടിംഗ് യന്ത്രങ്ങൾ വാങ്ങുന്നതിനായി 9,281.15 കോടി രൂപ വേണം. സുരക്ഷയ്ക്കായി കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിക്കേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അഭിപ്രായ സമന്വയം ഉണ്ടാക്കിയതിനു ശേഷമായിരിക്കും തുടർ നടപടികളുമായി കമ്മീഷൻ മുന്നോട്ടു പോവുക. തിരഞ്ഞെടുപ്പ് വെവ്വേറെ നടത്തുമ്പോഴുള്ള ചിലവും അധ്വാനവും കുറയ്ക്കുകയാണ് ഒറ്റ തിരഞ്ഞെടുപ്പ് കൊണ്ട് ലക്ഷ്യം വഹിക്കുന്നതെന്നാണ് സർക്കാർ വാദം. എന്നാൽ ഇതിനു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന വിമർശനവും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ദില്ലി. ചെങ്ങന്നൂരിൽ കോളേജിൽ 2-ാം നിലയിൽ നിന്ന് ചാടിയ പെൺകുട്ടി മരിച്ചു. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനിയായ ആതിരയാണ് മരിച്ചത്. വിവരങ്ങളുമായി ഷാജഹാൻ ചേർന്നുണ്ട്. ഷാജി, വിവരങ്ങൾ. സൗമ്യ, വെൺമണി സ്വദേശിയായിട്ടുള്ള പെൺകുട്ടിയാണ് ഏകദേശം 1 മണിക്കൂർ മുമ്പ് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിന്റെ 2-ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത്. BSc ബോട്ടണി വിദ്യാർത്ഥിനിയാണ് ഈ പെൺകുട്ടി. കുട്ടികൾ തന്നെ സംഭവത്തെ കുറിച്ച് അറിയില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസും മറ്റും വന്നതിന് ശേഷമാണ് മൃതദേഹം ഇപ്പോൾ എടുത്ത് ചെങ്ങന്നൂർ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സംഭവത്തിന് കാരണം എന്താണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരം പോലീസിനും മറ്റും ലഭ്യമായിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ബോഡിയും അല്ലെ അതോടൊപ്പം തന്നെ മറ്റ് പരിശോധനകളുമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. മിസൈൽ നിർവ്യാപനം ലക്ഷ്യമിട്ടുള്ള മിസൈൽ സാങ്കേതിക വിദ്യാ നിയന്ത്രണ സംഘത്തിൽ ഇന്ത്യക്ക് അംഗത്വം ഉറപ്പായി. ആണവ വിതരണ സംഘത്തിൽ ഇന്ത്യ ഉൾപ്പെടുത്തുന്നതിന് US ശക്തമായ പിന്തുണ അറിയിച്ചു. മിസൈൽ ഡ്രോൺ സാങ്കേതിക വിദ്യാ മേഖലയിൽ ഇന്ത്യൻ കുതിപ്പിന് ആക്കം നൽകുന്നതാണ് MTSCR അംഗത്വം. ഈ സംഘത്തിലെ 35-ാമത്തെ അംഗമാകും ഇന്ത്യ. അതേസമയം മോദി എന്ന US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഹില്ലരി ക്ലിന്റൺ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയാകും. സ്ഥാനാർത്ഥിയാകാൻ വേണ്ട 2,383 അംഗങ്ങളുടെ പിന്തുണ ഇന്നലെ നടന്ന പ്രൈമറിയിലാണ് ഹില്ലരി ഉറപ്പിച്ചത്. അടുത്ത മാസം നടക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കൺവെൻഷനിൽ ഹില്ലരിയുടെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ചരിത്രത്തിലാദ്യമായാണ് ഒരു വനിത അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രമുഖ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകുന്നത്. വിവാദ പ്രസ്താവനകളിലൂടെ ശ്രദ്ധേയനായ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഡൊണാൾഡ് ട്രംപാണ് ഹില്ലരിയുടെ പ്രധാന എതിരാളി. നവംബറിലാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ 11 കോടി രൂപ വില വരുന്ന 11 ഹാഷിഷ് ഓയിലുമായി ഇടുക്കി സ്വദേശികളായ രണ്ടുപേർ പിടിയിലായി. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് ഇവരെ പിടികൂടിയത്. തങ്കമണി സ്വദേശികളായ ബൈജു തോമസ്, ഷാജി എന്നിവരാണ് പിടിയിലായത്. രാവിലെയാണ് അടിമാലി ബസ് സ്റ്റാൻഡിനടുത്തു നിന്നും ആഷിഷ് ഓയിലുമായി രണ്ടുപേരെ എക്സൈസ് സംഘം പിടികൂടിയത്. കഴിഞ്ഞ മാസം രാജാക്കാട് നിന്നും ആഷിഷുമായി പിടിയിലായ പ്രതിയിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മയക്കുമരുന്ന് സംഘത്തെ നാർക്കോട്ടിക്സ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പിടികൂടിയത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ 11 കോടിയോളം രൂപ വില വരുന്ന ആഷിഷ് ഓയിൽ ആന്ധ്രയിൽ നിന്നാണ് പ്രതികൾ കൊണ്ടുവന്നത്. തങ്കമണി സ്വദേശി ആർമി ബാബു എന്ന ബാബു തോമസ്, ചെമ്പകപ്പാറ സ്വദേശി കെണിയൻ ഷാജി എന്നിവരാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. അടിമാലി ഭാഗത്തു നിന്ന് 11 കിലോ ആഷിഷ് ഓയിലുമായി ആർമി ബാബു എന്ന് വിളിക്കുന്ന ബാബു തോമസിനെയും
കെണിയൻ ഷാജി എന്ന് വിളിക്കുന്ന ഷാജിയെയും 11 കിലോ ഹാഷിഷ് ഷോയിലുമായി പിടികൂടാൻ കഴിഞ്ഞു. ആന്ധ്രയിൽ നിന്നും തീവണ്ടിയിലും തുടർന്ന് ആലുവയിൽ നിന്നും ബസ്സിലുമാണ് പ്രതികൾ ഹാഷിഷ് ഷോയിലുമായി അടിമാലിയിലെത്തിയത്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരുന്നു. ന്യൂസ് ബ്യൂറോ ഇടുക്കി. കേരളത്തിലെ പ്രധാന മുസ്ലിം രാജവംശമായ അറക്കൽ രാജവംശത്തിന്റെ പ്രൌഢിയും സംസ്കാരവും കാത്തുസൂക്ഷിക്കുന്ന കണ്ണൂർ സിറ്റി ഒരു പൈതൃക സിറ്റി കൂടിയാണ്. അന്നും ഇന്നും സിറ്റിയിലെ റംസാൻ നാളുകൾക്ക് ഏറെ വൈവിധ്യങ്ങളുണ്ട്. ഒരു കാലത്ത് കണ്ണൂർ പഴയങ്ങാടി മുതൽ ധർമ്മടം വരെ മാസപ്പിറവി അറിയിച്ചിരുന്നത് അറക്കൽ രാജവംശത്തിലെ അറക്കൽ ബീവിയാണ്. അത് ഇന്നും തുടർന്നു വരുന്നു. സാങ്കേതിക വിദ്യ വികാസം പ്രാപിച്ചതോടെ അറക്കൽ രാജവംശത്തിന്റെ അത്താഴമുട്ട് സംഘം മുതൽ ഹൈദരാബാദിൽ നിന്നെത്തിയ ഉടോബാബമാർ വരെ കാലഹരണപ്പെട്ടു. എങ്കിലും ഇന്നും നോമ്പുകാലം വൈകുന്നേരങ്ങൾ സിറ്റിയിൽ ആഘോഷ നിറവിന്റെയും സേവന സന്നദ്ധതയുടെയും വൈകുന്നേരങ്ങളാണ്. സിറ്റിയിൽ സിയാറത്തിന് പ്രത്യേകിച്ച് പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ സെയ്ദ് മോല ബുഖാരി മക്കാമും മറ്റ് പള്ളികളും സന്ദർശിക്കാൻ ദൂരദിക്കുകളിൽ നിന്നും ആയിരങ്ങൾ ഇവിടെ ഒഴുകിയെത്തും. അവർക്ക് ഏറ്റവും പ്രയോജനപ്രദമായ ഒരു കാര്യമാണ് മഗ്രിബിൻ്റെ സമയത്ത് സൗജന്യമായി നോമ്പ് തുറയും അത്താഴ സമയത്തുള്ള ഭക്ഷണവും. നോമ്പുതുറ അറിയിച്ച് അറക്കൽ പള്ളിമണി മുഴങ്ങിയാൽ വിശ്വാസികൾ പ്രാർത്ഥനയുടെ തിരക്കിലാവും. 49 പള്ളികളുണ്ട് ഈ കൊച്ചു സിറ്റിയിൽ. അത്താഴ കമ്മിറ്റി വക നോമ്പുതുറ വിഭവങ്ങൾ വിശ്വാസികളെ കാത്തിരിക്കും. 1990 ഏറ്റെടുത്തത് ഇപ്പൊ അങ്ങനെ അത്താഴ കമ്മിറ്റി തുടർന്ന് പോകുന്നുണ്ട്. മനസ്സും ശരീരവും ഏകാഗ്രമാവുന്ന പരിശുദ്ധിയുടെ നാളുകൾ. ജാഗരൂകരായി തന്റെ നാവിനെയും ശരീരത്തെയും സമ്പൂർണമായും സംരക്ഷിക്കുന്ന ഒരു പ്രവണതയിലാണ് ലോക മുസ്ലിം സമുദായം. ബാങ്ക് വിളികൾ ഉയരുന്നതോടെ കണ്ണൂർ സിറ്റിയും ഉണരാൻ തുടങ്ങും. കണ്ണൂരിൽ നിന്നും PV ജോഷില. ജാതിക കർഷകർക്ക് പുത്തൻ പ്രതീക്ഷ നൽകി അടിമാലി ഗോപിയുടെ മൾട്ടി റൂട്ട് ജാതി. കൂടുതൽ കായ്ഫലത്തിനൊപ്പം ഏത് കാലാവസ്ഥാ പ്രതിസന്ധിയും അതിജീവിക്കാൻ കഴിയുമെന്നതാണ് ഗോപിയുടെ ജാതിതയുടെ പ്രത്യേകത. കാർഷിക മേഖലയിൽ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ കർഷകരുടെ പ്രിയങ്കരനായ അടിമാലി ഗോപി വികസിപ്പിച്ചെടുത്ത ജാതിയുടെ പുതിയ രൂപം കർഷകർ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. സാധാരണ ബഡ് ജാതികൾ നാട്ടിൽ അനേകമുണ്ടെങ്കിലും ഗോപി വികസിപ്പിച്ചെടുത്ത മൾട്ടി റൂട്ട് ജാതി സ്പൈസസ് ബോർഡ് അധികൃതരെ തന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. തായ്വേരിന്റെ ബലക്കുറവ് മൂലം സാധാരണ ജാതി മരങ്ങൾ കാറ്റിലും മഴയിലും കടപുഴകി വീഴുമെങ്കിൽ ഗോപി വികസിപ്പിച്ചെടുത്ത മൾട്ടി റൂട്ട് ജാതി ഏതു പ്രതിസന്ധിയിലും മണ്ണിൽ ഉറച്ചു നിൽക്കുമെന്ന് ഗോപി തന്നെ ഉറപ്പിച്ചു പറയുന്നു. ജീവനുള്ള ഊന്നുകൾ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതാണ് ഈ മരത്തിലോട്ട് യോജിക്കുന്ന ജാതി മരത്തിന്റെ ഫാമിലിയിൽപ്പെട്ട വനത്തിലുള്ള ഈ കാട്ടുജാതി എന്ന് പറയുന്ന ഈ മരം തൈവേര് കൂടിയതാണ്. വളരെ നല്ല സ്പീഡിൽ വളരുന്നതാണ്. ആരോഗ്യം കൂടിയ മരമാണ്. ആ മരങ്ങളെ ഇതിന്റെ ചുവട്ടിൽ നട്ടുപിടിപ്പിച്ചിട്ട് നാടൻ ജാതിയിലേക്ക് അപ്രോച്ച് ഗ്രാഫ്റ്റ് വഴി ചെയ്തു കഴിയുമ്പോൾ അതിന് വളർച്ച കൂടും, കായ്ഫലം കൂടും, മരത്തിന് ആയുസ് കൂടും. ഈ പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് പിടിച്ചേക്കാനുള്ള ശേഷി വളരെ കൂടുതലുമാണ്. ജാതിയെ കൂടാതെ നേന്ത്രവാഴ വിത്തിനത്തിൽ ഗോപി വികസിപ്പിച്ചെടുത്ത കിൻഡൽ വാഴ വിത്തും മലയോര ദേശങ്ങളിൽ ഇപ്പോൾ തന്നെ പ്രസിദ്ധമാണ്. 1994-95 സംസ്ഥാന സർക്കാരിന്റെ കർഷകോത്തമ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും ഗോപിയെ തേടിയെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ഇടുക്കി.